നമസ്കാരം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ കടുവയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളെ കുറിച്ചുള്ള പരാമർശത്തിൽ നടൻ പൃഥ്വിരാജിനെതിരെ വിമർശനവുമായി ഇന്നലെ ഡോക്ടർ പ്രേംകുമാറും രംഗത്തെത്തിയിരുന്നു ഭിന്നശേഷിക്കാരായ മക്കൾ ഉണ്ടാവുന്നത് മാതാപിതാക്കളുടെ കർമ്മഫലമാണെന്ന് പറയുന്നത് ഏത് വില്ലനോടായാലും ഏത് വില്ലനായാലും മനുഷ്യവിരുദ്ധമെന്നേ പറയാനാവുന്ന എന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഒരു ഷാജി കൈലാസ് പടം കാണാനാണ് ടിക്കറ്റ് എടുത്തത് കണ്ടതും അത് തന്നെയാണ് നിറയെ ആളുണ്ട് ഇനിയും ആൾ നിറയുമെന്ന് തന്നെയാണ് തോന്നുന്നത് പതിവ് ഷാജി കൈലാസ് ഡയലോഗുകളിൽ നിന്ന് കൃത്യമായ ചില നല്ല മാറ്റങ്ങൾ അറിയാവാനാവുന്നുണ്ട് റാസിസ്റ്റ് സെക്സിസ്റ്റ് ഏതാണ്ട് മുഴുവനായി ഒഴിവാക്കിയതെന്നത് നല്ല കാര്യം ഒഴിവാക്കുവേക്കാൾ മനുഷ്യവിരുദ്ധമായൊന്ന് പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേൾക്കേണ്ടി വന്നു എന്നത് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരനായ മക്കൾ ഉണ്ടാവുന്നത് മാതാപിതാക്കളുടെ കർമ്മഫലമാണെന്നാണ് പറയുന്നത് ഏത് വില്ലനോടായാലും അത് വില്ലനായാലും മനുഷ്യവിരുദ്ധമെന്നേ പറയാനാവൂ എഴുതിയത് വേറൊരാണെന്ന് നിങ്ങൾക്ക് പറയാം കഥാപാത്രമാണ് നടനല്ല സംസാരിക്കുന്നതെന്നും പറയാം പക്ഷേ നിങ്ങളിൽ നിന്ന വാക്കുകൾ കേൾക്കാൻ വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട് അങ്ങനെ ദുഃഖം തോന്നുന്നതിന് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ചില കാരണങ്ങളുമുണ്ട് മലയാളത്തിലെ മഹാനടന്മാർ വരെ മഹാമൗനത്തിലായിരുന്ന ചില നേരങ്ങൾ സ്വജീവിതത്തിന് വേണ്ടി പൊരുതുന്ന ദ്വീപുകാർക്കൊപ്പം നിന്ന് നിങ്ങളെന്ന് പറഞ്ഞ വാക്കുകൾ ഓർക്കുക ശ്രദ്ധയുടെ ഇനിയും സിനിമയിലും വാക്കുകൾ ഉപയോഗിക്കൂ എന്ന് നിങ്ങളെന്ന് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർക്കുക വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തു പിടിക്കേണ്ടുന്നവരല്ലേ നമ്മൾ അങ്ങനെയുള്ള ചേർത്തു പിടിക്കലുകൾ കൂടെ നിൽക്കേണ്ടവരല്ലേ നമ്മൾ വാവിട്ടുപോയ വാക്കെങ്ങനെയാണ് തിരുത്താനാവുകയെന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം കുട്ടിയായിരുന്ന കാലം മുതൽ തന്നെ മലയാളികൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടത്തിന് കാരണമായിരുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവൻ നൽകിയ നല്ല കഥാപാത്രങ്ങളോടുള്ള മലയാളികളുടെ ഇഷ്ടമായിരുന്നു ഇത്തരമൊരു അധിക്ഷേപം മലയാളത്തിൽ തുടങ്ങി വെച്ചത് ഒരു പൃഥ്വിരാജ് കഥാപാത്രമാണെന്ന് നാണത്തെ കുട്ടികൾ പറാനിട വരാതിരിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം കഴിഞ്ഞ ദിവസം തന്റെ ജീവിതമാണ് സിനിമയെന്ന് ചൂണ്ടിക്കാട്ടി ജോസ് കുരുവിനാക്കുന്നേൽ എന്ന വ്യക്തിയും രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് വീണ്ടും ആരോപണവുമായി അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഇന്ന് രംഗത്തെത്തിയത് സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും എതിരെയാണ് ഇയാൾ ആരോപണം ഉന്നയിച്ചത് കടുവ എന്ന സിനിമയുടെ കഥ ജിനു എബ്രഹാമിന്റെ സൃഷ്ടിയല്ലെന്നും പാലായിലെ മുൻ തലമുറയിലെ മിക്കവർക്കും അറിയാവുന്ന ഒരു കഥയാണ് കഥയാണിതുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ചിത്രത്തിലെ ഓരോ കഥാപാത്രവും യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടെന്നും ഉപയോഗിച്ചിരിക്കുന്ന വാഹനങ്ങൾ പോലും സാമ്യതയുള്ളതാണെന്നുമാണ് ജോസ് കുരുവിനാക്കുന്നിലിന്റെ ചെറുമകൻ ചൂണ്ടിക്കാട്ടുന്നത് ജോസ് കുരുവിനാക്കുന്നിൽ ഇതിന് ആദ്യത്തെ ഇരയല്ലെന്ന് തനിക്ക് ഉറപ്പാണ് മലയാള സിനിമ വ്യവസായം സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയും പണവും പ്രശസ്തിയും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ദേഷ്യവും സങ്കടവും തോന്നുന്നു പൃഥ്വിരാജിനോടും മറ്റ് അണിയറ പ്രവർത്തകരോടും ലജ്ജ തോന്നുന്നു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വെബ് ഡെസ്ക് തത്ത് ന്യൂസ്